സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 1 യോഹന്നാൻ 2:22-28 യേശു ക്രിസ്തുവാണെന്ന് നിഷേധിക്കുന്നതാണ് അന്തിക്രിസ്തുവിന്റെ ഒരു ഭാവം. യേശു ദൈവപുത്രനാണെന്നും പിതാവില്ലാത്തവൻ പുത്രനെ അറിയുന്നില്ല. യഥാർത്ഥത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വിവരിക്കുകയാണ് ഈ പ്രബോധനം. വചനത്തിൽ നിലനിൽക്കുക, സത്യത്തിൽ നിലനിൽക്കുക തുടങ്ങി നിലനിൽക്കുക, വസിക്കുക എന്നർത്ഥം വരുന്ന മേനോ എന്ന വാക്കിന്റെ അർത്ഥതലങ്ങൾ വിടരുന്ന ഒരു സന്ദർഭമാണിത്. എബൈഡ്, ദൈവത്തിൽ വാസമുറപ്പിക്കുക, നിലനിൽക്കുക. എബൈഡ് ഇൻ ഗോഡ്, ദൈവം സ്വന്തമായി ഉണ്ടായിരിക്കുക. ടു ഹാവ് ഗോഡ്, രണ്ടും തമ്മിലുള്ള താതാത്മ്യം ഇവിടെ വിടരുകയാണ്. ബെനഡിക്റ്റ് 16 പാപ്പായുടെ മായാത്ത ഓർമ്മകളിലൂന്നി ഈ സന്ദർഭത്തിന് അനുയോജ്യമായ ഒരു കാര്യം കൂടി പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞുകൊള്ളട്ടെ. 10 വർഷങ്ങൾക്ക് മുൻപ് പാപ്പ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിൽ നൽകിയ ഒരു പ്രഭാഷണത്തിൽ നിന്ന്. സ്വർഗാരോപണം നമ്മെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പഠിപ്പിക്കുന്നു. സ്വർഗമെന്നത് ഒരു അമൂർത്ത സങ്കല്പമോ ഭാവനാപരമായ കലാസൃഷ്ടിയോ അല്ല. സ്വർഗത്തിന്റെ യഥാർത്ഥ സത്യമെന്നത് ദൈവം തന്നെയാണ്. ദൈവമാണ് സ്വർഗം. തുടർന്ന് പാപ്പ പറയുന്നു, നാം പുറപ്പെട്ടു വന്നതും തിരികെ കയറേണ്ടതുമായ ആവാസഗേഹം ദൈവം തന്നെയാണ്. ഗോഡ് ഈസ് ഹെവൻ. നിലനിൽക്കുക, മേനോ എന്ന ഈ പദത്തിന്റെ ഭാവി കാലങ്ങളാണ് ഇവിടെ ഉദ്ഘോഷിക്കപ്പെടുന്നത്, ഫ്യൂച്ചർ ടെൻസ്. ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എപ്പാങ്കേലിയായുടെ വെളിച്ചത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടതും. വരാനിരിക്കുന്നവയെക്കുറിച്ച് സാധാരണഗതിയിൽ പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് മൂഢത്തരമാണ്. ഭാവിക്ക് മേൽ മരണം എപ്പോഴും പതിയിരിപ്പുണ്ട്. അനിശ്ചിതത്വമാണതിൽ തികച്ചും. എന്നാൽ ദൈവത്തിന്റെ ഈ വാഗ്ദാനങ്ങളെ മുൻനിർത്തി ദൈവത്തിൽ നിലനിൽക്കാൻ ശ്രീഹ പറയുമ്പോൾ അത് പ്രത്യാശയുടെ വിളംബരമായി നാം മനസ്സിലാക്കണം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് നാഥൻ പറഞ്ഞതുപോലെ. യോഹന്നാൻ 11:25 അന്തിക്രിസ്തുവിന്റെ ഭാവമായി നിഷേധാത്മകമായ ഒരു തള്ളിപ്പറയൽ, എ ഡിനായൽ ടൈപ്പ് ഓഫ് ഡിസവേവൽ ആണ് ശ്രീഹ പറഞ്ഞു വെച്ചതെങ്കിൽ ഇന്ന് സുവിശേഷം യോഹന്നാൻ 1:19-28 ഇപ്രകാരം ഒരു പ്രസ്താവം നാം കേൾക്കുന്നുണ്ട്. യേശു ക്രിസ്തുവല്ല എന്ന് അന്തിക്രിസ്തു പറയുമ്പോൾ സ്നാപ യോഹന്നാൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല. യഹൂദ പ്രമാണികളുടെ ഒരു അന്വേഷണത്തിന്റെ ഒരു ചികയൽ, എ പ്രോബിന് ഉത്തരമായിട്ടാണ് സ്നാപകൻ ഇത് പറഞ്ഞത്. യോഹന്നാൻ ശ്രീഹ ഇതിലൂടെ തന്റെ സുവിശേഷത്തെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ഇതിനകം പരിചയിച്ചു കഴിഞ്ഞ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആഴങ്ങളിലേക്ക് ചികഞ്ഞിറങ്ങി യഥാർത്ഥ ക്രിസ്തുവിനെ കണ്ടെത്താൻ. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ നിലനിൽക്കുന്നതിന്റെ ഒരു ഭാവം തന്നെയാണിത്. നിലനിൽക്കുക എന്നാൽ വേരാഴ്ത്തുക എന്നാണർത്ഥം. ഇന്ന് സങ്കീർത്തനം 98 തന്റെ വാഗ്ദാനങ്ങളെ വിശ്വസ്തമായി പാലിക്കുന്ന ദൈവത്തെ പ്രതിയുള്ള അത്യാഘോഷമാണതിൽ. 2 ചരണങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാമത്രേ. 1, അത് അത്യുച്ച സ്ഥായിയിൽ ആഹ്ലാദിച്ചുല്ലസിക്കുന്നു. അതേസമയം അത് ചികഞ്ഞ് ചികഞ്ഞ് ദൈവിക നന്മയുടെ ആഴങ്ങളെയും സമ്പന്നതയെയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ ബേസിലിന്റെയും ഗ്രിഗറി നസിയാൻസിന്റെയും തിരുനാളാണ്. നമ്മെ മായാതെ ഓർക്കുന്ന ദൈവത്തെ സങ്കീർത്തനം 98 വിവരിക്കുകയായിരുന്നെങ്കിൽ വിശുദ്ധ ഗ്രിഗറി പറഞ്ഞ ഒരു കാര്യം അതിനോട് ചേർത്ത് വായിച്ചാൽ ഈ ഓർമ്മ വഴിയിൽ ദൈവത്തിന്റെ കൈ ചേർത്ത് പിടിച്ച് നടക്കുന്നതുപോലെയായിത്തീരും. ശ്വാസം വലിക്കുന്നതിനേക്കാളേറെ ദൈവത്തെ ഓർക്കുക. റിമെമ്പർ ഗോഡ് മോർ ഓഫൺ ദാൻ യു ബ്രീത്ത്.